മറ്റുള്ളവരെ അപമാനിച്ചും ആക്ഷേപിച്ചും കോമഡികൾ ഉണ്ടാക്കി അവസാനം അതേമാതിരി അപമാനിക്കപ്പെട്ട് കോമഡിയായി മാറുന്ന ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പൊ സ്റ്റാർ മാജിക് താരമായിട്ടുള്ള ബിനു അടിമാലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിനു അടിമാലിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്റെ ഓഡിയൻസിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്റ്റാർ മാജിക് ആണ് പുള്ളിയുടെ പ്രധാന വേദി. പുള്ളിക്കാരന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചിരിച്ച മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടും ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടും സ്ലഡ് ഷേമിംഗ് നടത്തിക്കൊണ്ടും കോമഡികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് പുള്ളിക്കാരന്റെ ട്രേഡ് മാർക്ക്. സ്റ്റാർ മാജിക് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും പുള്ളിക്കാരന്റെ കൗണ്ടറും കോമഡി ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു മറിയാണ്. ഓ, എന്തിനാണ് ഇവരിങ്ങനെ ചിരിച്ചു മറിയണമെന്നുള്ളത് എനിക്കിപ്പോഴും ഒരുപടി കിട്ടിയിട്ടില്ല. ഉള്ളത് പറയാലോ, പുള്ളിക്കാരന്റെ കൗണ്ടർ കേൾക്കുന്ന സമയത്ത് എനിക്ക് ചിരിയൊന്നും വരാറില്ല. മറിച്ച് പുള്ളിക്കാരൻ ഒരു വ്യക്തിയെ പബ്ലിക്കിലിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് ആ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിനെ കുറിച്ചാണ് ഞാൻ അധികവും ആലോചിക്കാറ്. അങ്ങനെ പുള്ളിക്കാരൻ മറ്റുള്ളവരെ കളിയാക്കുന്ന സമയത്ത് ചിരി വരുന്നവർ, ഈ കളിയാക്കപ്പെടുന്ന വ്യക്തി ഞാനാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കി, പബ്ലിക്കിന് മുന്നിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നു, എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്നു, എങ്ങനെ ഉണ്ടാവും? നല്ല രസമായിരിക്കും. ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയാൽ അതിന്റെ വിഷമം മനസ്സിലാകും. അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ മുകളിലാണ്. മുമ്പ് ബിനു അടിമാലി സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചിട്ട് അപമാനിച്ച് വിട്ടതിനെ കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇറക്കിയേറിയതാണ്. എന്നിട്ട് കൂടിയും പുള്ളിക്കാരൻ ഇപ്പോഴും ഈ പരിപാടി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴിത് കണ്ട് ചിരിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ സ്റ്റാർ മാജിക്കിന് ഒമാനിലെ മസ്കറ്റിൽ വെച്ച് ഒരു സ്റ്റേജ് ഷോ പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ക്ഷണം വരികയാണ്. ഇങ്ങനെ സ്റ്റാർ മാജിക് ടീം മസ്കറ്റിലേക്ക് പോകുന്നു. അപ്പൊ ആ വേദിയിൽ വെച്ച് ബിനു അടിമാലി എന്റെ ടീം അവതരിപ്പിക്കുന്ന സ്കിറ്റ് ഉണ്ടായിരുന്നു. എന്റെ അമ്മ, സഹിക്കാൻ പറ്റൂല. ഒരു കലാകാരന് ബിനു അടിമാലി സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഈ സ്കിറ്റിന്റെ തുടക്കം. അങ്ങനെ പുള്ളിക്കാരൻ സ്റ്റേജിലേക്ക് കയറി വരുന്നു. ശേഷം സ്ക്രീനിൽ ബേസ് പോരാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ അടിച്ച കൗണ്ടറാണ് ബേസിൽ ജോസഫിനെ വിളിക്കാന്ന്. എങ്ങനെയുണ്ട്, എന്താ ഞാനിതിനൊക്കെ പറയാം? നല്ല ബെസ്റ്റ് കോമഡി കേട്ടോ. എന്തോ വലിയ കോമഡി പറയാനുള്ള മനോഭാവത്തോടെക്കാണ് മറ്റാൾ പറയുന്നത്. എന്നാ ബേസിൽ ജോസഫിനെ വിളിക്കാമൊക്കെ. ഇതൊക്കെ പൈസയും കൊടുത്ത് കയറി ടിക്കറ്റ് എടുത്ത് കാണേണ്ടി വന്നതിന്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമ്മാതിരി ഓരോരോ കൗണ്ടറുകൾ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ കഴിഞ്ഞില്ല കേട്ടോ. ഇനി കൗണ്ടറുകളുടെ ഘോഷയാത്രയാണ് വരാൻ കിടക്കുന്നത്. നമ്മൾ എന്തെല്ലാം അടുത്ത കണ്ടോ. എന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാര്യമുണ്ട്. ഈ സാറിന് നോട്ടീസ് സാറിന്റെ പടവും പേരും വെച്ചിട്ട് ഞങ്ങൾ പിരിക്കാൻ വേണ്ടി ഓരോ വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഫോട്ടോ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുക ഏതടാ ഈ ഊളാന്ന്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിനെ പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിക്കും എന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. ഇതാണ് ബിനാടിമാരുടെ ട്രേഡ് മാർക്ക് കേട്ടോ, ഇൻസൾട്ടിങ് കൗണ്ടർ. ഒരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കൗണ്ടറുകൾ ഉണ്ടാക്കാം. കാലെത്ര മാറിയാലും ഇങ്ങേർക്ക് ഈ പരിപാടി നിർത്താനായിട്ടില്ല എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇങ്ങേര് ഇതിനും വലിയ കൗണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആ കൗണ്ടറും കൂടി ഒന്ന് കണ്ടുവെക്കാം. കവിയും നാടക നടനുമായ എഴുകോൺ മണി എന്നാണ് എന്റെ പേര്. തിരക്കുള്ള ഒരു കലാകാരനാണ്. എനിക്ക് ടെൻഷൻ കേറിട്ട് സാറിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കാൻ നോക്കിയിട്ട് സാറ് എവിടെയായിരുന്നു? ഇത് കഴിഞ്ഞ ആഴ്ച മൊത്തം കോഴിക്കോട് ഒരു ദുരന്ത നിവാരണ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് ദുരന്തം കോഴിക്കോട്, ഒന്ന് ദുരന്ത നിവാരണം, പിന്നെ ഈ ദുരന്തവും. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനൊക്കെ ചളി വാരി അറിയാം? അങ്ങോട്ട് വാരി വിതറാണല്ലോ, ചളികൾ അങ്ങോട്ട് വാരി പൊത്താണ്. കോഴിക്കോട്ട് രണ്ട് ദുരന്തങ്ങൾ, ഒന്ന് ദുരന്ത നിവാരണവും പിന്നെ ഈ ദുരന്തവും എന്നൊക്കെ. ചിരി വന്നിട്ടുണ്ടല്ലോ, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ആ ഞാൻ എന്റെ വിധത്തിൽ പിടിച്ചു നിർത്താൻ കേട്ടോ. ഞാൻ ആലോചിക്കണതല്ല, ഈ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ 10,000 ആൾക്കാർ ഇരിക്കുന്ന ഒരു വേദിയിൽ വന്ന് നിന്നിട്ട് ഇമാതിരി ചളികൾ വാരി വിതറാൻ എങ്ങനെ സാധിക്കുന്നു? ഇഷ്ട ആ ഗഡ്സ് ഞാൻ സമ്മതിച്ചത് കേട്ടോ. അത് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവൂല. എന്തായാലും ബാക്കിയുണ്ടോ? അടിച്ച് നാല് കാലം.
ഇങ്ങനെ കണ്ണിലെ പാടെടുത്ത് കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ മനസ്സിൽ ഇനി ഒരുപാട് പാടുകൾ എടുത്ത് കളയേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള ഇൻസൾട്ടിങ് മനസ്സറ്റോട് കൂടിയാണല്ലോ ഇങ്ങനെ ആൾക്കാരെ സമീപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിലെ പാടൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇവരെ സ്കിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓഡിയൻസിനെ വെറുപ്പിച്ചോണ്ടിരിക്കാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കണ്ട് 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 ഓഡിയൻസിന് വെറുക്കാൻ തുടങ്ങി. എത്രാന്ന് വെച്ചാൽ ക്ഷമിക്കുക, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞിരി. ഇത് കണ്ടും കേട്ടും നിൽക്കുന്നതിനൊരു പരിധിയില്ലേ. ഈ സ്കിറ്റ് ഫോണിൽ കണ്ടിട്ട് തന്നെ എനിക്ക് ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നിയത്. പിന്നെ എന്റെ ഫോൺ ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാത്ത. ഇത് ഫോണെടുത്ത് കണ്ട എന്റെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇത് ടിക്കറ്റ് എടുത്ത് കണ്ട ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ, അവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ. അവസാനം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇതൊക്കെ കണ്ട് സഹി കെട്ട ആളുകൾ പോവാൻ തുടങ്ങി കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അതാണ് പുള്ളിക്കാരന്റെ ബുദ്ധിയുണ്ട്. ഓഡിയൻസ് കൂവി തുടങ്ങിയപ്പോ തന്നെ പുള്ളിക്കാരന്റെ കാര്യം മനസ്സിലായി. പക്ഷെ ബിനോടിമാർക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി കണ്ടു ഇതിനു മാത്രം എന്ത് തെറ്റാണ് ആ പാവങ്ങൾ ചെയ്തത്. ജയിൽ പുള്ളികൾക്ക് പോലും ഇമാതിരി ശിക്ഷ കൊടുക്കരുത് കേട്ടോ. ഇത്രയൊക്കെ ആളുകൾ പോയിട്ടും വീണ്ടും സ്കിറ്റ് തുടരാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ, അപാരം തന്നെ കേട്ടോ. സ്കിറ്റായി പോയില്ലേ, പൈസ വാങ്ങി ചുമാന വരെ വന്നു പോയില്ലേ, എന്തായാലും പൂർത്തിയാക്കിയല്ലേ പറ്റൂ. അത് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്തതായിരിക്കും. എന്തായാലും ബാക്കിയും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. ഇനി ഇത് കണ്ടോണ്ടിരിക്കാൻ ത്രാണി എനിക്കില്ല. അതായത് എന്റെ കവിത കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കരുണ ഹൃദയമുള്ള ഒരു കവി, ആ എഴുകോൺ മണിയുടെ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക പ്രസിദ്ധമാണ്. എന്റെ കവിത കേട്ട് നീ കലയിക്കാൻ പറ്റുമെങ്കിൽ എന്റെ പുതിയ കവിതയുടെ പേരാണ് അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞ കവിത എന്നൊക്കെ പറഞ്ഞ ഏത് കാര്യം എന്റെ കവിത ആലോചിക്കുകയാണ്. അമ്മേ പറയൂ എന്റെ അച്ഛൻ ആരാണ്, അമ്മേ പറയൂ എന്റെ അച്ഛൻ ആരാണ്. എന്തോന്നടേ ഇത്, ഓഡിയൻസിനും കൊണ്ട് അച്ഛനും അമ്മയും വറപ്പിക്കാനായിട്ട് ഇത് കഴിഞ്ഞ കുറച്ചും കൂടി സമയം അവർ നന്നായി വറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അവസ്ഥ. ഈ ബിനാടിമാർ വിചാരിച്ചാണ് ആസ് യൂഷ്വൽ ഈ സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഇമാതിരി ഓരോ വെറുപ്പീർ കൗണ്ടറുകൾ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവിടെയും ആളുകൾ ഒന്ന് ചിരിച്ചു മറിയുന്നുള്ളതാണ്. സ്റ്റാർ മാജിക്കിൽ അതൊക്കെ നടക്കും, അവിടെയുള്ള ആളുകൾ നല്ലോണം ചിരിച്ചു മറിയും. കാരണം പ്രോഗ്രാമിന് റേറ്റിംഗ് കൂട്ടണ്ടേ. പക്ഷെ സാധാരണക്കാരങ്ങനല്ല, അവർക്ക് ചിരി വന്നാൽ ചിരിക്കും. വല്ലാണ്ട് അങ്ങ് വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി നന്നായി കൂക്കി വിളിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് ബിനാടിമാരിലൂടെ പോക്കെങ്കിൽ ഇങ്ങനെ സ്റ്റാർ മാജിക്ക് വിട്ടു പോകാത്ത നല്ലത്. അതിൽ തന്നെ പെർഫോം ചെയ്യണമാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ ഒന്ന് നാറേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും ഈ വീഡിയോ നല്ല രീതിയിൽ ട്രോളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങ് സോഷ്യൽ മീഡിയയിൽ എത്തിയ സമയത്ത് പലരും നിങ്ങൾക്ക് സപ്പോർട്ടായി വന്നു എന്നുള്ളതാണ്. കുറേ കമന്റുകളുണ്ട്, എല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സമയം ഒരുപാട് നീളേണ്ടി വരും. സമയക്കുറവ് മൂലം ഒരൊറ്റ കമന്റ് മാത്രമേ ഞാൻ വായിച്ചുതരാം. അവരുടെ ജീവിത മാർഗമാണ് കോമഡി സ്കിറ്റ് കളിച്ച് ജീവിക്കുക എന്നത്. എന്ത് കോമഡി സ്കിറ്റോ ഇതോ? ഇതിനെ വിളിക്കേണ്ടത് ഇൻസൾട്ടിങ് സ്കിറ്റ് എന്നതാണ്. ഒരാൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കൗണ്ടർ പറയാം, അപ്പൊ അതിനെ വിളിക്കേണ്ടത് ഇൻസൾട്ടിങ് സ്കിറ്റ് എന്ന് തന്നെയാണ്. എന്തായാലും ബാക്കി വെച്ച് നോക്കാം. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അവരെന്തിനാണ് പൊതുവേദിയിൽ വെച്ച് വെറുതെ ആക്ഷേപിക്കുന്നത്? കഷ്ടമാണ് പ്രവാസികളുടെ വില കളയാൻ. അതെ, പ്രവാസികളായതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് പിടിച്ചവരും ഉണ്ടാതിരിക്കണമായിരുന്നു അല്ലേ? എന്തായാലും ബാക്കി വെച്ച് നോക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ അവിടെ കഷ്ടപ്പെടുന്നത്? അപ്പൊ അവരുടെ കഞ്ഞിയിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത്? കഷ്ടം. ഇവിടെ ആരുടെ കഞ്ഞിയിലും മണ്ണ് വാരിയിട്ടിട്ടില്ല. ആളുകൾ പണം കൊടുത്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ നിലവാരം കുറഞ്ഞ സ്കിറ്റുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ പോവും. അതിൽ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാലം മാറി അതിനനുസരിച്ചിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനൽ ആയിട്ടുള്ള സ്കിറ്റുകളായിട്ടോ ആളുകൾ നന്നായി ചിരിക്കും. അതല്ലാണ്ട് പണ്ട് 10 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ടിൻഡുമോൺ ജോക്സ് ടൈപ്സ് കോമഡികൾ ഉണ്ടല്ലോ. ടിൻഡുമോൻ, എടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഡുണ്ടുമോൾ, ദേ എന്റെ കയ്യിൽ ചെരുപ്പുണ്ട്. അത് കേട്ട് ടിൻഡുമോൻ, എന്റെ ഹൃദയം അമ്പരം ഒന്നുമല്ല, അങ്ങ് കേറിപ്പോരി. അതുപോലെ തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയ ടിൻഡുമോൻ, ഭക്ഷണം വിളമ്പിയതിന് ശേഷം വെയിറ്റർ, ചേട്ടാ ഫാൻ ഇടട്ടെ. അത് കേട്ട് ടിൻഡുമോൻ, പ്ലേറ്റിൽ നിന്നും ചോറ് അല്പം നീക്കി, ഇതാ ഇവിടെ ഇട്ടോളൂ. ഈ ടൈപ്പ് സാധനം പണ്ടൊക്കെ കേട്ട് നമ്മൾ ചിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ആളുകൾ ചളയായിട്ടാണ് കാണുന്നത്. അപ്പൊ അമ്മാതിരി ടൈപ്പ് സാധനങ്ങളൊക്കെ ഇപ്പോഴും അടിച്ചു നടക്കുകയാണെങ്കിൽ ആളുകൾ നന്നായി കൂക്കും. അതിന് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ചിരിക്കും. ആരെന്നറിയോ, 80s വസന്തങ്ങളായിട്ടുള്ള അമ്മമാർക്ക് ഇത് കണ്ട് നല്ലോണം ചിരിച്ചു മറിയും. അതുകൊണ്ട് മാറ്റി വിളി, ഇപ്പോഴും ഇതും വെച്ച് ഇങ്ങനെ വലിപ്പിക്കില്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ബെറ്റർ സ്റ്റാർ മാജിക് തന്നെ. അതാകുമ്പോൾ കുറച്ചാൾക്കാരെങ്കിലും വെറുതെ അങ്ങോട്ട് ചിരിച്ചെന്നോളൂ. അതല്ലാണ്ട് ഇങ്ങനെ ഓരോരോ വേദികളിൽ വന്ന് ഇമ്മാതിരി ഓരോന്ന് വിളിച്ചു പറഞ്ഞാണെങ്കിലും വെറുതെ കൂക്കുവിളികൾ കേൾക്കേണ്ടി വരും. അത് ഇനിയും തുടരും. അതിന് നിങ്ങൾ എത്ര കഥാപ്രസംഗം നടത്തിയിട്ടും യാതൊരു കാര്യമില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആളുകൾ പോകും. ഇത്ര എനിക്ക് പറയുള്ളൂ. എന്താണ് നിങ്ങളെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കണം, മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.